നമസ്കാരം. നമ്മുടെ ജീവിതത്തിലുടനീളം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ഭഗവാന് വഴിപാടുകൾ കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഭഗവാനോട് അകമഴിഞ്ഞ ഭക്തിയും വിശ്വാസവും പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ഏതൊരാപത് ഘട്ടത്തിലും ഗുരുവായൂരപ്പൻ രക്ഷയ്ക്കെത്തുമെന്നത് ഉറപ്പാണ്. കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസവും ആശ്രയവുമാണ് ഗുരുവായൂരപ്പൻ. നമുക്കെല്ലാവർക്കും അറിയാം, ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണനായാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടിയാണ്. നമ്മുടെ കുട്ടികൾ ശാഠ്യം കാണിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അവരുടെ ശാഠ്യം മാറ്റാനായി ചില വാഗ്ദാനങ്ങളും മറ്റും കൊടുക്കാറുണ്ട്. ചില കളിപ്പാട്ടങ്ങളോ പലഹാരങ്ങളോ ഒക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും മറ്റു വാഗ്ദാനങ്ങൾ നൽകി അവരെ ശാന്തരാക്കുകയും ചെയ്യാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ സന്തോഷിക്കുകയും അവരുടെ നിർബന്ധം ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മൾ നിത്യവും കാണാറുള്ള ഒരു സംഭവമാണ്. എന്നാൽ നമ്മൾ നൽകിയ വാഗ്ദാനം നമ്മൾ പാലിക്കാതിരുന്നാലോ? ആ കുഞ്ഞു മനസ്സ് വളരെ വിഷമിക്കും. കാരണം കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ലഭിച്ചാൽ അതവർ ഓർത്തിരിക്കുകയും സാധിക്കപ്പെടാതെ വരുമ്പോൾ അവർ വിഷമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണനും. നമ്മൾ നേരുന്ന നേർച്ചകൾ കണ്ണന് നമ്മൾ നൽകുന്ന വാഗ്ദാനങ്ങളാണ്. അത് കുഞ്ഞിക്കണ്ണനെ വളരെ സന്തോഷവാനാക്കും. എന്നാൽ ആ വാഗ്ദാനങ്ങൾ നമ്മൾ പാലിക്കാതിരുന്നാലോ കണ്ണന് വിഷമമാകുകയും ചെയ്യും. ഈ ഒരു കാര്യത്തെ ബലപ്പെടുത്തുന്ന ഒരു സംഭവം ഈയിടെ ഗുരുവായൂരമ്പലനടയിലുണ്ടായി. ചാണകം കൊണ്ട് തുലാഭാരം നടത്താമെന്ന് നേർച്ച നേർന്ന ഒരമ്മയ്ക്കുണ്ടായ അനുഭവമായിരുന്നു അവരെയും അത്ഭുതപ്പെടുത്തിയ ആ സംഭവം. ആ സംഭവം എങ്ങനെയെന്ന് വിശദമാക്കാം. വർഷങ്ങൾക്കു മുമ്പ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരമ്മ ജീവിച്ചിരുന്നു. മറ്റു വീടുകളിൽ പോയി കൂലിപ്പണി ചെയ്താണ് ആ അമ്മ തൻ്റെ മക്കളെ വളർത്തിയിരുന്നത്. ആ അമ്മ ഭയങ്കര ഗുരുവായൂരപ്പ ഭക്തയായിരുന്നു. വളരെ കഷ്ടതകൾ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ അമ്മ ജോലിക്ക് പോയാൽ മാത്രമേ അവരുടെ കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നൊരു സാഹചര്യം അവരുടെ വീട്ടിൽ നിലനിന്നിരുന്നു. ഈ അമ്മ അയൽപക്കത്തുള്ള വീടുകളിലെ പശുത്തൊഴുത്തിൽ പണിയെടുത്തായിരുന്നു ഇവരുടെ കുടുംബം പുലർത്തിയിരുന്നത്. ചാണകം വാരുകയും തൊഴുത്ത് വൃത്തിയാക്കുകയും ഒക്കെയായിരുന്നു ഈ അമ്മയുടെ തൊഴിൽ. മറ്റു ജോലികളൊന്നും ലഭിക്കാനുള്ള സാഹചര്യം അന്ന് അവർക്ക് ചുറ്റുമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കും ഒരു ദിവസം ആ അമ്മയുടെ രണ്ട് കൈകളിലും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി അവർക്ക് തോന്നി. ഈ ചൊറിച്ചിൽ കാലക്രമേണ കൂടുകയും ആ അമ്മയ്ക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അവരുടെ ഇരു കൈകളും ചൊറിഞ്ഞു പൊട്ടുകയും വ്രണമായി മാറുകയും ചെയ്തു. അവർക്ക് ഒരു സാഹചര്യത്തിലും അവരുടെ ജോലി തുടരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അത്. കൈകൾ വ്രണപ്പെട്ടതു കാരണം ചാണകം വാരാൻ അവർക്ക് സാധിക്കാത്ത ഒരവസ്ഥ വന്നു ചേർന്നു. ഇത് ആ അമ്മയെ വളരെ ധർമ്മസങ്കടത്തിലാക്കുകയാണ് ചെയ്തത്. കാരണം ആ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ കഴിയാതെ വന്നാൽ അവരുടെ കുടുംബം പട്ടിണിയിലാകും. കുഞ്ഞുങ്ങൾ ആഹാരമില്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇത് മനസ്സിലാക്കിയ ആ അമ്മ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ മനസ്സുരുകി പ്രാർത്ഥിച്ചു. തൻ്റെ അനുഭവം കുഞ്ഞിക്കണ്ണനോട് പറയുകയും തൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടത്തരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. തൻ്റെ കൈകളിൽ ബാധിച്ചിരിക്കുന്ന വ്രണം സുഖപ്പെടുത്തിയാൽ ഗുരുവായൂർ പോയിൽ ചാണകം കൊണ്ട് തുലാഭാരം നടത്താമെന്ന് ആ അമ്മ നേർച്ച നേരുകയും ചെയ്തു. അവരുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വസ്തുവും അവരെക്കൊണ്ട് സാധ്യമാകുന്ന ഒരു വസ്തുവുമായിരുന്നു ചാണകം. അതിനാൽ ആ അമ്മയ്ക്ക് ചാണകം കൊണ്ട് മാത്രമേ തുലാഭാരം നടത്താൻ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അത്ഭുതമെന്ന് പറയട്ടെ, ആ അമ്മയുടെ ഇരു കൈകളിലെയും വ്രണങ്ങൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് സുഖപ്പെട്ടു. ആ അമ്മ പഴയതുപോലെ അവരുടെ തൊഴിൽ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അവരുടെ മക്കൾ വളർന്ന് വലിയ നിലയിലെത്തുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്തു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന ആ അമ്മ ഒരു ഓണസമയത്ത് വീടിൻ്റെ മുറ്റത്ത് അത്തപ്പൂക്കളം ഇടാൻ വേണ്ടി കുറച്ച് ചാണകം മെഴുകുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവരുടെ ഇരു കൈകളിലും ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങി. ഉടനെ തന്നെ ആ അമ്മയ്ക്ക് അവരുടെ പഴയ കാലത്തെ സംഭവം ഓർമ്മ വന്നു. അന്ന് അസുഖം മാറാൻ താൻ നേർന്ന ചാണകം കൊണ്ടുള്ള തുലാഭാരം അവർ ഇതുവരെ നടത്താത്തതിൽ വിഷമവും ഉണ്ടായി. ഉടനെ തന്നെ അവർ ഗുരുവായൂരമ്പലത്തിലെത്തി. അവിടെ ചെന്നപ്പോൾ
അമ്മയുടെ മനസ്സിലൊരാശങ്കയുണ്ടായി. കാരണം ചാണകം കൊണ്ട് എങ്ങനെയാണ് തുലാഭാരം നടത്തുക? അതിൽ ദുരഭിമാനം തോന്നിയ ആ അമ്മ വഴിപാട് കൗണ്ടറിൽ ചെന്ന് പഞ്ചസാര കൊണ്ടുള്ള തുലാഭാരമാണ് ബുക്ക് ചെയ്തത്. തുലാഭാരം നടത്തുമ്പോൾ എത്രമാത്രം പഞ്ചസാര വെച്ചിട്ടും അമ്മ ഇരുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരുന്നു. ഇത് കണ്ട് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ അമ്മയുടെ അടുത്ത് ചെന്ന് വളരെ രഹസ്യമായി അമ്മയോട് അമ്മ എന്ത് തുലാഭാരമാണ് നടത്താമെന്ന് നേർന്നതെന്ന് ചോദിക്കുകയും ആ അമ്മ സത്യം പറയുകയും ചെയ്തു. താൻ ചാണകം കൊണ്ട് തുലാഭാരം നടത്താമെന്നാണ് കണ്ണനോട് നേർന്നത് എന്ന് അവരോട് പറയുകയും ചെയ്തു. ഇത് കേട്ട ക്ഷേത്ര ഭാരവാഹികൾ അമ്മ എന്ത് നേർച്ചയാണോ നേർന്നത് അത് നടത്തിയാലേ ഉണ്ണിക്കണ്ണന് സന്തോഷമാവുകയുള്ളൂ എന്ന് പറഞ്ഞ് തുലാഭാരത്തട്ടിൽ ചാണകം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു. വീണ്ടും ഉണ്ണിക്കണ്ണന്റെ അത്ഭുതമാണ് അവിടെ കൂടി നിന്നവർക്ക് കാണാൻ കഴിഞ്ഞത്. ചാണകം തുലാഭാരത്തട്ടിൽ നിറയ്ക്കുകയും ആ അമ്മ ഇരുന്ന തട്ട് ഉയരാൻ തുടങ്ങുകയും ചെയ്തു. ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഭഗവാനോട് നമ്മൾ എന്ത് വഴിപാടാണ് നേർന്നതെങ്കിലും അത് മറക്കാതെ നടത്തണം എന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്. എന്തെങ്കിലും വാഗ്ദാനം ലഭിക്കാതെ വന്നാൽ പിടിവാശി എടുക്കാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് ഗുരുവായൂരിലെ നമ്മുടെ ഉണ്ണിക്കണ്ണനും. പ്രാർത്ഥനയിൽ പ്രീതിപ്പെട്ടാൽ എന്തും നൽകി നമ്മളെ അനുഗ്രഹിക്കും. വഴിപാടുകൾ മുടങ്ങിയാൽ പല കുസൃതികളും കാട്ടി നമ്മളെ ഓർമ്മപ്പെടുത്തും. എല്ലാവരെയും ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ അനുഗ്രഹിക്കട്ടെ. നന്ദി. നമസ്കാരം.